നമസ്കാരം. നമുക്ക് ജീവിതത്തിൽ നിരവധി വിഷയങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവാം. ആ പ്രയാസങ്ങൾ വളരെയധികം വർദ്ധിക്കുമ്പോഴാണ് ഇതെങ്ങനെ പരിഹരിക്കാം എന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. നമുക്ക് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടും, തൊഴിൽ കിട്ടാതെ വരാം, വിവാഹം നടക്കാതെ വരാം, കുടുംബത്തിനകത്ത് കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വർദ്ധിച്ചു വരും. ഇങ്ങനെയൊക്കെ വർദ്ധിച്ചു വരുമ്പോഴാണ് നമ്മളൊരു ദൈവജ്ഞൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, അത് സാധാരണഗതിയിൽ പരിഹരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ദോഷങ്ങളുണ്ടോ, എന്താ ദോഷങ്ങൾ, അതിനെന്ത് പരിഹാരം ചെയ്താൽ ശരിയാകും, ഇങ്ങനെയൊക്കെയുള്ള അന്വേഷണങ്ങൾ വരുന്നത്. അപ്പോൾ ചിലപ്പോഴേ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, നമുക്ക് വിധി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, നമ്മളതിൽ വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷവും. ആ വിധി ഉണ്ടെങ്കിൽ ഈ വിധിയെ മറികടക്കാൻ പറ്റുമോ? വിധിയുണ്ടെങ്കിൽ മറികടക്കുക പ്രയാസമാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ പരിഹാരമൊക്കെ ചെയ്താൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? നോക്കൂ, അതിന് വ്യക്തമായൊരു മറുപടിയുണ്ട്. നമുക്ക് ഒരു ചൂടുള്ള സമയത്ത്, ശക്തമായ ചൂടുള്ള സമയത്ത് ഒരു പാറപ്പുറത്തു കൂടി നടന്നു പോകാനാണ് വിധി എങ്കിൽ എങ്ങനെ അതിനെ മറികടക്കാം? എങ്ങനെ? ഒരു കുട പിടിച്ചാൽ ആ സൂര്യൻ്റെ രശ്മികളിൽ വരുന്ന ചൂടിനെ കുറച്ചൊരു ആശ്വാസം കിട്ടും. നടന്നു പോകുന്ന സമയത്ത് പാറപ്പുറത്തുകൂടെ പോകുന്നത്, താഴേന്നും ചൂടുണ്ട്. അപ്പോൾ ഒരു ചെരുപ്പിട്ടാൽ നമുക്ക് തീർച്ചയായിട്ടും ആ പ്രശ്നത്തെ മറികടക്കാം. താഴെയിൽ നിന്നും മുകളിൽ നിന്നുമുള്ള ചൂടിനെ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് പരിഹരിക്കാം. ഇതേപോലെയാണ് വിധിപ്രകാരം ഉത്തമനായ ആചാര്യനെ കൊണ്ട് ജ്യോതിഷത്തിലും അതുപോലെയുള്ള ഉപാധികളിലൂടെ നമ്മുടെ ദോഷത്തെ തിരിച്ചറിഞ്ഞാൽ അതിന് വേണ്ട വിധത്തിലുള്ള കൃത്യമായ അനുഷ്ഠാനങ്ങളും ആചാരവിധിയനുസരിച്ചും ശാസ്ത്രരീതിയായും വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ നമുക്ക് ദോഷങ്ങളെയൊക്കെ മറികടക്കാം. വിവാഹം പ്രശ്നമുണ്ടായാൽ, വിവാഹത്തിന് തടസ്സമുണ്ടായാൽ അതിനെ മറികടക്കാം. തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാം. ആ പരിഹാരമുണ്ടായ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരമാകും. ഒരു പരിധിവരെ പരിഹാരമായാൽ നമുക്ക് അതിനൊക്കെ മറികടക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ശക്തമായ ചൂടുള്ള ഒരു സമയത്ത് നല്ല ഒരു പാറയുടെ മുകളിലൂടെ നടക്കുകയും നമ്മുടെ കയ്യിൽ കുടയില്ല, ചെരുപ്പുമില്ലെങ്കിലോ നമ്മുടെ ശരീരം മുഴുവൻ നാശമായി പോവും, ഒരു മരണതുല്യമായ അവസ്ഥയിലേക്ക് പോവും. അവിടെ നമുക്ക് വളരെയേറെ ആശ്വാസം നൽകുവാൻ ഇത്തരം പരിഹാരങ്ങളിലൂടെ സാധിക്കുന്നതാണ്. കുടപിടിക്കുക എന്നുള്ളതല്ല പരിഹാരം. പ്രശ്നത്തിൽ പറയുന്നത് പോലെ, ജാതകത്തിൽ പറയുന്നത് പോലെ, വാസ്തു സംബന്ധമായ വിഷയങ്ങളിൽ പറയുന്നത് പോലെ, അത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ സമയത്തിൻ്റെയും കാലത്തിൻ്റെയും വരുന്ന ദോഷങ്ങളെ വിധിപ്രകാരം പരിഹാരങ്ങൾ ചെയ്താൽ അതിലൂടെ മറികടന്ന് നമ്മുടെ ജീവിതത്തിൽ ഉന്നതമായ വിജയങ്ങൾ നേടാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്.